പ്രണയപകയുടെ പേരിൽ വീണ്ടും ഒരു പെൺകുട്ടി അതിക്രൂരമായി ഇന്നലെ കൊല്ലപ്പെട്ട വാർത്ത ഏറെ ഞെട്ടലോടെയാണ് നമ്മൾ കണ്ടത്. അതിന്റെ ആഘാതത്തിൽ നിന്ന് ഇനിയും കേരളം കര കയറിയില്ല എന്ന് വേണം പറയാൻ. പാനൂർ മൊക്കേരി വള്ളിയായിൽ വിഷ്ണുപ്രിയയെ പട്ടാപകൽ വീട്ടിലെ കിടപ്പുമുറിയിൽ കഴുത്തടുത്ത് കൊലപ്പെടുത്തിയ കൂത്തുപറമ്പ് മാനന്തേരി സ്വദേശി താഴേക്കളത്ത് എം ശ്യാംജിത്തിനെ പോലീസ് മണിക്കൂറുകൾ കൊണ്ട് തന്നെ പിടികൂടുകയും ചെയ്തിരുന്നു. കിടക്കയിൽ കഴുത്തറ്റ് തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. രണ്ട് കൈകളിലും കാലിൻ്റെ പിൻഭാഗത്തും വെട്ടിയിട്ടിട്ടുണ്ട്. തറയിൽ രക്തം തളം കെട്ടിയിരുന്നു. ഇതിൽ നിന്നും എത്ര ക്രൂരമായിട്ടാണ് ആ പെൺകുട്ടി മരണപ്പെട്ടതെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ. ഒപ്പം തന്നെ ഇതോടെ വീണ്ടും പ്രണയപകയും കൊലപാതകങ്ങളും ഇവിടെ ഒരു ചർച്ചാ വിഷയമാവുകയാണ്. നമുക്കറിയാം, ഒരു പൗരന്റെയും സ്വന്തമായ അവകാശത്തിലേക്ക് കയറി ചെല്ലാൻ മറ്റൊരാൾക്ക് അവകാശമില്ല. അത് പ്രണയമായാൽ പോലും. പ്രണയിക്കാൻ ഒരുങ്ങുന്നവർ മറുവശങ്ങൾ ഉൾക്കൊണ്ട് എന്ത് സംഭവിച്ചാലും മനോനില തെറ്റില്ല എന്ന വിശ്വാസത്തോടെ ഇറങ്ങണം. അതിനിടയിൽ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് മേയർ ആര്യ രാജേന്ദ്രൻ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റും ഇപ്പോൾ വൈറലാവുകയാണ്. പ്രണയം പറയാനും പ്രണയിക്കാനും അത് ആരെയാവണമെന്ന് തീരുമാനിക്കാനും തനിക്ക് യോജിക്കാൻ കഴിയാത്ത ആളാണെങ്കിൽ ആ ബന്ധം അവസാനിപ്പിക്കാനും പുരുഷനുള്ളത്രയും സ്വാതന്ത്ര്യം സ്ത്രീക്കുമുണ്ടെന്ന് ആര്യ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇന്നോളം പ്രണയം ഉപേക്ഷിക്കാത്ത പുരുഷന്മാർ ഈ നാട്ടിൽ എത്ര പേരുണ്ടാകും? അപ്പോൾ പഴി പെണ്ണിനാണ് എന്നതാണ് വിചിത്രം. വിഷ്ണുപ്രിയയുടെ മുഖം കൺമുന്നിൽ നിന്ന് മായുന്നില്ല. അവൾ ആക്രമിക്കപ്പെട്ടപ്പോൾ അനുഭവിച്ച വേദനയേക്കാൾ പതിമടങ്ങ് വേദന അതിനു മുൻപുള്ള ദിവസങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ടാകുമെന്നുറപ്പ്. സ്ത്രീയെ ത്യാഗിനിയായി ചിത്രീകരിച്ച കാലഘട്ടം കഴിഞ്ഞുപോയെന്നും എന്നാണ് ഇനി ഇവർ തിരിച്ചറിയുക? ഒരു പെൺകുട്ടി അതിക്രൂരമായി കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ കാരണം അവൾ പ്രണയം നിരസിച്ചു എന്നതാണത്രേ. പ്രണയം പറയാനും പ്രണയിക്കാനും അത് ആരാവണമെന്ന് തീരുമാനിക്കാനും തനിക്ക് യോജിക്കാൻ കഴിയാത്ത ആളാണെങ്കിൽ ആ ബന്ധം അവസാനിപ്പിക്കാനും പുരുഷനുള്ളത്രയും സ്വാതന്ത്ര്യം സ്ത്രീക്കുമുണ്ട്. ഇന്നോളം പ്രണയം ഉപേക്ഷിക്കാത്ത പുരുഷന്മാർ ഈ നാട്ടിൽ എത്ര പേരുണ്ടാകും? അപ്പോഴും പഴി പെണ്ണിനാണെന്നതാണ് വിചിത്രം. അതുമാത്രമാണോ? ഒരു പെൺകുട്ടി തൻ്റെ നിലപാട് വ്യക്തമാക്കിയാൽ അവൾക്ക് നേരെ നടക്കുന്ന വ്യക്തിഹത്യയും പൊതുവിടങ്ങളിലെ അപമാനിക്കലിനെയും ആൾക്കൂട്ട ആക്രമണത്തെയും വരെ അവൾ നേരിടേണ്ടി വരും. അതൊന്നും പോരാത്തതിന് ഇക്കഥയൊന്നും അറിയാത്ത കേട്ടുകേൾവിയുടെ മാത്രം ബലത്തിൽ സ്വന്തം മനോരോഗത്തിന് ശാന്തി കിട്ടാൻ സമൂഹ മാധ്യമത്തിലൂടെ അവൾക്ക് നേരെ അധിക്ഷേപം ചൊരിയുന്ന വേറെയും കുറേ ആങ്ങളമാരുണ്ട് ഇക്കാലത്ത്. ഇത്തരം മനോരോഗികളെ കണ്ടെത്തി തക്കതായ ചികിത്സ നൽകിയില്ലെങ്കിൽ നാളെ മറ്റേതെങ്കിലും ഒരു പെൺകുട്ടി ഇരയാവുക തന്നെ ചെയ്യും. ജീവിതത്തിൽ യെസ് എന്ന് മാത്രമല്ല നോ എന്ന് കൂടി പറയാനുള്ള സ്വാതന്ത്ര്യമാണ് പ്രണയം. അതിനെ പ്രണയിക്കണം. മറ്റുള്ളവർ മനുഷ്യരാണെന്ന അടിസ്ഥാനപരമായ ബോധ്യമുണ്ടാവണം. സ്നേഹം, പ്രണയം, വിവാഹം എന്നിവയൊക്കെ ഉടമസ്ഥ അവകാശമാണെന്ന തെറ്റിദ്ധാരണ ആദ്യം തിരുത്തണം. ഏറ്റവും പ്രധാനം അത്തരം ചിന്തകൾക്കും പറച്ചിലുകൾക്കും ഒളിഞ്ഞും തെളിഞ്ഞും കൈയടിച്ചു കൊടുക്കുന്ന നാണം കെട്ട ഏർപ്പാട് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മേയറുടെ പോസ്റ്റ് അവസാനിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ നിയമമാണോ പ്രശ്നം? കുറ്റം സമ്മതിച്ചിട്ടും തെളിവെടുപ്പ്, സാക്ഷി വിസ്താരം, അവസാനം ജാമ്യം, ശിക്ഷ, ജീവപര്യന്തം, നല്ല നടപ്പ്, വെറുതെ വിടൽ തീർന്നു. പിന്നെ അവൻ ഇതുപോലെ സുഖമായി ഇറങ്ങി നടക്കും. നമ്മുടെ സമൂഹം അത് പതിയെ മാർക്കും. അറിയാൻ ആർക്കും പറ്റും. കഴിവുണ്ടിൽ പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണം. അതറിയാനാണ് ജനങ്ങൾക്കിഷ്ടം. ഇനി വീണ്ടും ഇത് ആവർത്തിക്കാൻ പാടില്ല. ഇവിടെ പെൺകുട്ടികൾക്കും ജീവിക്കണം. ഈ ശിക്ഷ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നവന്മാരുടെ മുട്ട് വിറയ്ക്കണം. ഒരു പെൺകുട്ടിക്കും ഈ ഒരു ഗതി വരരുത്.